പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജേണലിസം മൂന്നാം യൂണിറ്റിലെ വിവിധ റേഡിയോ പ്രോഗ്രാമുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ മനസ്സിലാക്കിയത്. ഈ സെഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില റേഡിയോ നോൺ ന്യൂസ് പ്രോഗ്രാമുകളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. തൊട്ടടുത്ത എപ്പിസോഡിൽ നമ്മൾ രണ്ട് നോൺ ന്യൂസ് പ്രോഗ്രാമുകൾ മനസ്സിലാക്കി, മ്യൂസിക്കൽ പ്രസൻറ്റേഷനുകളും റേഡിയോ ഡ്രാമയും. ഈ സെഷനിൽ നമ്മൾ പരിശോധിക്കുന്നത് ഡോക്യു ഡ്രാമ, റേഡിയോ സ്കിറ്റ്, റേഡിയോ ഫോൺ ഇൻ ആൻഡ് ഫോൺ ഔട്ട് പ്രോഗ്രാംസ്, പിന്നെ റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാം. ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഡോക്യു ഡ്രാമ എന്ന് പറഞ്ഞാൽ റേഡിയോ ഡോക്യുമെൻ്ററി പോലെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, റിയൽ ഇവൻ്റുകൾ ഡ്രാമറ്റൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡോക്യു ഡ്രാമ. ഡോക്യുമെൻ്ററി പ്ലസ് ഡ്രാമ എന്നതിനെയാണ് നമ്മൾ ഡോക്യു ഡ്രാമ എന്ന് പറയുന്നത്. റിയൽ ഇവൻ്റുകളെ നമ്മൾ ഡ്രാമറ്റൈസ് ചെയ്തുകൊണ്ട് പറയുന്നു, അവതരിപ്പിക്കുന്നു. റിയൽ ഇവൻ്റുകളെ നമ്മൾ നാടക രൂപത്തിൽ സംഭാഷണങ്ങളും കഥാപാത്രങ്ങളും മ്യൂസിക്കൽ എഫക്റ്റുകളൊക്കെ ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ഡോക്യു ഡ്രാമ എന്ന് പറയുന്നത്. ഡോക്യു ഡ്രാമയ്ക്ക് ഒരു ഉദാഹരണമാണ് ഗാന്ധി മാർഗം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ സന്ദേശങ്ങളും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളും ഡ്രാമ രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗാന്ധി മാർഗം. ചേക്കുട്ടി, പ്രളയകഥയിലെ പാവക്കുട്ടി, ചിത്രീകരണം. നമസ്കാരം, ഞാൻ ചേക്കുട്ടി, ഒരു കൊച്ചു പാവക്കുട്ടിയാണ്. ചേറിനെ അതിജീവിച്ച കുട്ടി എന്ന അർത്ഥത്തിൽ എല്ലാവരും എന്നെ ചേക്കുട്ടി എന്ന് വിളിക്കുന്നു. ബാർബി ഡോളിനെയോ ടെഡി ബെയറിനെയോ പോലെയുള്ള ഒരു പാവയല്ല ഞാൻ. ഇക്കഴിഞ്ഞ പ്രളയത്തെ അതിജീവിച്ച ഓരോ ജീവന്റെയും പ്രതീകമാണ് ഞാൻ. പലരും എന്നെ ഒരു മിടുക്കിയായി അംഗീകരിച്ചു കഴിഞ്ഞു. എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും എന്നെ ഒപ്പം കൂട്ടുന്നു. നീണ്ട ചരടിന്റെ അറ്റത്ത് ഞാനിപ്പോൾ ആടി കളിക്കാറുണ്ട്. കാറ്റിലാടുന്ന നിമിഷങ്ങളിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് തൂങ്ങിയാടുന്നതും എനിക്കൊരു ഹരമാണ്. കോളേജ് കുട്ടികൾക്കും ഞാൻ പ്രിയപ്പെട്ടവൾ തന്നെ. സുന്ദരൻ ബാഗുകളിൽ കീച്ചെയിനായി അവർ എന്നെ തൂക്കിയിട്ട് നടക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളാറുണ്ട്. എന്തിനേറെ പറയുന്നു, പുതുവസ്ത്രങ്ങളിലും പലരും എന്നെ തുന്നിപ്പിടിപ്പിക്കാറുണ്ട്. എനിക്കിപ്പോൾ സംതൃപ്തി തോന്നുന്നു. കാരണം ഞാൻ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. ആ ചരിത്രം ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് ഒരു നാടിന്റെ അതിജീവനത്തിന്റെയും ഐക്യത്തിന്റെയുമാണ്. ഇനി നമുക്ക് ചരിത്രത്താളുകൾ പിറകിലേക്ക് മറിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി രാജാവിന്റെ മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്ന പാലിയ തച്ചന്മാരുടെ ആസ്ഥാനമായിരുന്നു ചേനമംഗലം എന്ന നാട്. അക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും നെയ്ത്തുകാർ മേന്മയേറിയ മുണ്ടുകളുമായി എത്തിയപ്പോൾ നാട്ടിൽ താമസിച്ചുകൊണ്ട് മുണ്ടുകൾ നെയ്യാൻ പാലിയ തച്ചന്മാർ അവരോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ക്രമേണ നെയ്ത്തു പഠിക്കാൻ ദേശക്കാരും വന്നു തുടങ്ങി. അങ്ങനെ ആ നാട്ടിൽ പുതിയൊരു തൊഴിൽ സംസ്കാരം രൂപം കൊണ്ടു. വസ്ത്രങ്ങൾ നെയ്യാൻ മേൽത്തരം പരുത്തി നൂൽ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കോട്ടയിൽ കോവിലകത്ത് ഒരു നെയ്ത്തു കേന്ദ്രം സ്ഥാപിച്ചു. അങ്ങനെ ചേന്ദമംഗലം കൈത്തറിയുടെ ഖ്യാതി ദേശാന്തരങ്ങളിലേക്ക് വ്യാപിച്ചു. അടുത്തത് നമ്മൾ പറയുന്ന പ്രോഗ്രാം റേഡിയോ സ്കിറ്റുകളാണ്. റേഡിയോ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ
ചെറിയ റേഡിയോ ഫീച്ചർ സ്റ്റോറികളെയാണ് നമ്മൾ റേഡിയോ സ്കിറ്റ് എന്ന് പറയാം. അതൊരു പോക്കറ്റ് ഫീച്ചർ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് പറയുന്ന മറ്റൊരു പേര് റേഡിയോ കാർട്ടൂൺ എന്നാണ്. എന്തെങ്കിലും ഒരു ആനുകാലിക പ്രാധാന്യമുള്ള വിഷയത്തിൽ ചെറിയ ഒരു ഫീച്ചർ സ്റ്റോറി, 5 മിനിറ്റിൽ താഴെ വരുന്ന ഒരു ചെറിയ സ്റ്റോറി തയ്യാറാക്കുക. അതിൽ കഥാപാത്രങ്ങൾ വരും, അഭിനയം ഉണ്ടായിരിക്കും, മ്യൂസിക്കൽ എഫക്റ്റുകൾ നമുക്ക് കൊടുക്കും. 1, 2, 3 കഥാപാത്രങ്ങളെ ഒരു ആനുകാലിക വിഷയത്തിൽ കുറിച്ച് തയ്യാറാക്കുന്ന സെഗ്മെൻറ്റിനെയാണ് നമ്മൾ റേഡിയോ സ്കിറ്റ് എന്ന് പറയുന്നത്. റേഡിയോ സ്കിറ്റ് 5 മിനിറ്റിൽ താഴെ വരുന്ന ചെറിയ ഒരു ഇടവേളയിൽ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളായിരിക്കും. എന്ന് മാത്രമല്ല, അതിൽ കഥാപാത്രങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമായിരിക്കും അവതരിപ്പിക്കുന്നത്. അതിൽ ആക്ഷേപഹാസ്യം, കോമഡി ഒക്കെ വളരെ കൂടുതൽ അടങ്ങിയിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിന് വളരെ പ്രസക്തമാണ്. അതൊരു റേഡിയോ കാർട്ടൂൺ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കാർട്ടൂൺ എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിന് സമാനമായിട്ടുള്ള ഒരു റേഡിയോ പ്രോഗ്രാമാണ് സ്കിറ്റ്. നമുക്ക് പരിചിതമായ റേഡിയോ സ്കിറ്റ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടതും കേട്ടതും, കിഞ്ചന വർത്തമാനം, ശനിദശ, ദീപസ്തംഭം, മഹാശ്ചര്യം, ഇവയൊക്കെ വളരെ പ്രശസ്തമായ മലയാളത്തിലെ റേഡിയോ സ്കിറ്റ് പ്രോഗ്രാമുകളാണ്, റേഡിയോ കാർട്ടൂൺ പ്രോഗ്രാമുകളാണ്. രണ്ടെണ്ണം പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. കിഞ്ചന വർത്തമാനം, കണ്ടതും കേട്ടതും, ഇവ രണ്ടും വളരെ പോപ്പുലറായ, ഏറെക്കാലമായി മലയാളത്തിലെ ആകാശവാണി നിലയങ്ങളെ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോ സ്കിറ്റ് പ്രോഗ്രാമുകളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഉമേ, ഉമേ, വേഗം ഇങ്ങോട്ട് വരിക. ഇതിപ്പോ എന്താ കഥ? രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണല്ലോ. ഈ ബ്രഹ്മദത്തിനെ കാര്യങ്ങളൊക്കെ ചിട്ടായിട്ടേ പറ്റൂന്ന് തനിക്ക് ഇത്ര കാലമായിട്ടും അറിയില്ലേ. എന്നാലും ഇതിത്തിരി കടന്ന കയ്യാട്ടോ. അതെ, നമ്മുടെ മഹൻ US ലായോണ്ടേ മാസാമാസം കൃത്യമായിട്ട് പണയക്കുന്നുണ്ടല്ലോ. ഇത് നല്ല കഥ. അവന്റെ അനിയന് പഠിത്തത്തിനുള്ള ചെലവയച്ചു കൊടുക്കണേല് എന്താ അത്ര അതിശയോ? അത് അതിശയം തന്നെയാ. ഓരോരുത്തര് അച്ഛനമ്മമാരെ നോക്കിടില്ല എന്ന് മാത്രല്ല, ദ്രോഹിക്കും ചെയ്യണ കാലല്ലേ. അല്ല, 10,000 രൂപ ബാങ്കിൽ വന്നതിനാണോ ബാക്കിയുള്ളവരുടെ ഉറക്കം കളയിലും പുലർച്ചെ എണീറ്റിട്ടുള്ള ബദ്ധപ്പാടും? താൻ എന്തറിഞ്ഞിട്ടാ, പണം ബാങ്കിലല്ലേ വന്നിട്ടുള്ളൂ, അത് വാസേവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അതെ, പണം അക്കൗണ്ടിൽ ഇടാന്ന് പറഞ്ഞ അത് ഈ കാലത്ത് ഇത്ര വലിയ ജോലിയാ? ഇന്റർനെറ്റ് ബാങ്കിങ് തുടങ്ങിക്കൂടെ, നിമിഷ നേരം കൊണ്ട് പണം കിട്ടും. നിമിഷ നേരം കൊണ്ട് പണം പൂഞ്ചിയും. താൻ പത്രമൊന്നും വായിക്കാറില്ലേ. ഏതോ രാജ്യത്തിരുന്നിട്ടല്ലേ മഹാബുദ്ധിമാന്മാര് ആരാന്റെ പണം നാണോ മാനോ ഇല്ലാണ്ട് നിമിഷ നേരം കൊണ്ട് പിടുങ്ങണത്. ഇവിടെ പോലീസും പട്ടാളവും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിപ്പോ അതാ പറഞ്ഞത്, ബാങ്കിലുള്ളവരെക്കാട്ടിലും ബുദ്ധിയുള്ളവരെ പുറത്തുണ്ടോന്നാ നോന്റെ സംശയം. ഞാൻ പിന്നെ ഒരു കാര്യം അങ്ങോട്ട് ചെയ്തോട്ടെ, ഇവരെ ബാങ്കിലേക്ക് അങ്ങനെ നിയമിച്ചോട്ടെ. കേമായി കള്ളന്മാരുടെ പണപ്പെട്ടിയുടെ താക്കോല് കൊടുക്കേ. നമ്മെ പോലുള്ളവര് പിന്നെ എന്താ ചെയ്യ? പണ്ടാണെങ്കിലേ ATM കാർഡ്, പിൻ നമ്പർ ഇതൊക്കെ മാത്രം മനസ്സിരുത്തിയാൽ മതിയായിരുന്നു. ഇതാണെങ്കിൽ എവിടെയും എഴുതി വെക്കാൻ പാടില്ല എന്നല്ലേ മിനിറ്റിന് മിനിറ്റിന് ബാങ്കുകാര് വിളിച്ചു പറയുന്നത്. 4 അക്ക നമ്പർ ഓർമ്മിച്ചു വെക്കാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടോ? അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് രാമയ്യര് മാഷ കയ്യിൽ നിന്ന് ഗുണഘോഷം തെറ്റിച്ചതിന് ശിതാടനം വാങ്ങിയതുകൊണ്ടേ ഓർമ്മശക്തിക്ക് കുറവൊന്നും വന്നിട്ടില്ല. എന്നാൽ ഒരു നമ്പർ ഓർമ്മിച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഓരോ തവണയും ഇടപാട് നടത്തുമ്പോ നമ്പർ മാറ്റണം എന്നല്ലേ എല്ലാവരും പറയണത്. അതിത്തിരി വിഷമുള്ള പണി തന്നെ. അല്ല, ഇപ്പൊ എന്തിനാ ബാങ്കിലേക്ക് ഇത്ര വേഗം പോണത്? ഇപ്പൊ ഈ കാര്യങ്ങൾ നോക്കണ്ടേ? പണ്ട് ശനിയാഴ്ചകളില് ഒന്നും നോക്കാണ്ട് അങ്ങനെ പോവായിരുന്നു. ഇപ്പൊ ചില ചില ശനിയാഴ്ചകളില് ഇതൊട്ട് തുറക്കൂല. അപ്പൊ ആദ്യം ബാങ്ക് പോയി പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ATMൽ പോണം. താൻ എന്റെ 2 കണ്ണട എടുത്തോളൂ കേട്ടോ. എന്തിനാ 2 കണ്ണട? അതോ എവിടെയാ രഹസ്യ ഉപകരണങ്ങൾ വെക്കാന്ന് സാക്ഷാൽ കള്ളന് മാത്രമേ അറിയൂ. അത് പറഞ്ഞപ്പോഴാ, ഈ ഉപകരണങ്ങള് ബാങ്കിൽ വെക്കുമ്പോ കറണ്ട് ഒക്കെ ഓഫ് ആക്കണ്ടേ? കറണ്ട് ഓഫ് ആക്കിയ അത് ഹെഡ് ഓഫീസിൽ അറിയുന്നൊക്കെയാ ബാങ്കില് ജോലിയുള്ള ഒരാള് പറഞ്ഞതേ. എന്നാൽ ഇവിടെ ഇത് ആരും അറിഞ്ഞില്ല എന്ന് മാത്രം. അല്ല കണ്ണട പറഞ്ഞില്ലേ, ഇത് എവിടൊക്കെ വെച്ചു എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. പിന്നെ പിൻ നമ്പർ അടിക്കുമ്പോ മറ്റാരും കാണില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ചുരുക്കത്തില് ATM മെഷീന്റെ മോളില് കടക്കേണ്ടി വരുമോന്നാ പേടി. പിൻ നമ്പർ ആരും കാണാണ്ടിരിക്കാനേ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, ആദ്യം പിൻ നമ്പർ അങ്ങോട്ട് മാറ്റണം, പണം എടുക്കണം, അത് ആരും കാണാണ്ട് ചെല്ലപ്പെട്ടിയിലിട്ട് വെക്കണം. ശിവ ശിവ, ഈ ക്രിയകൾ ഉണ്ടല്ലോ.
ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്ക് പുറത്ത് കാത്തു നിൽക്കണ ഒരു പ്രാവും. പ്രാവണൊരു പ്രാവട്ടെ, പണം പോയാൽ അവർ തരുമോ? അല്ല പിന്നെ ഒരു ഹെൽമെറ്റ് കൂടി എങ്ങനെ എടുത്തോളൂ. ഹെൽമെറ്റോ? എന്താ ബൈക്ക് ഓടിക്കാൻ പോവുക? അതെ, തൊട്ടടുത്തുള്ള നാരായണൻ കുട്ടിയുടെ ടാക്സിയിലല്ലേ നമ്മള് പോവാറ്. അതെ. അയാളെ മുഷിപ്പിക്കണ്ട, അങ്ങടെ അയാളുടെ ടാക്സിയിൽ പോവാം. തിരിച്ചു വരുമ്പോ മാംഗോ ടാക്സി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, താൻ കേക്കണ്ടായിണ്ടോ? ആ, അതിലാവുമ്പോ 3-4 കിലോമീറ്ററിന് 100 രൂപയിൽ താഴെ വരുള്ളൂ. അപ്പെന്തിനാ ഹെൽമെറ്റ്? അതോ, അതൊറ്റ വല്ലോരും തല്ലിപ്പൊളിക്കാൻ വന്നാൽ തലയെങ്കിലും രക്ഷിക്കാലോ. ശിവ ശിവ. കിഞ്ചിറവർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, നിഷ പി. കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. ഓ, വന്നോ നീലാംബരി രാഗം? ആരാ ഇവിടെ ഇപ്പം കണ്ണു തുറക്കാത്തത്? ആരും കണ്ണു തുറക്കില്ലെന്നറിയാം. ഈ പാട്ട് ഓർത്തപ്പോ അങ്ങ് മൂളിപ്പോയി എന്നേ ഉള്ളൂ. എൻ കണവന്റെ ഒച്ച കേട്ടല്ലോ, എങ്ങോട്ട് പോയി എൻ കണവൻ? കാക്കാശി തടകത്തിലെ ഡയലോഗ് പോലെ ഉണ്ടല്ലോ. നിൻ കണവൻ മൃതസഞ്ജീവിനെ കൊണ്ടുവരാൻ മരുത്വമലയിലേക്ക് പോയിരിക്കുകയാണ്. നേരോ? പക്ഷെ ഒന്നുണ്ട് അമ്മേ, ലോകത്തിന്റെ ഏത് കോണിലായാലും എന്റെ പാട്ട് കേട്ട അദ്ദേഹം തിരിച്ചു വരും. ആ, അത് പിന്നെ പറയാനുണ്ടോ? അങ്ങനെയല്ലേ നീ എന്നെ പാട്ടിലാക്കിയത്? അമ്മേ, അമ്മയുടെ ഗുളികയും നീലാംബരിയുടെ ഗുളികയും കൊണ്ടുവന്നിട്ടുണ്ട്. മിടുക്കൻ, ഞാൻ പറഞ്ഞതുകൊണ്ട് എന്റെ മരുന്നെടുത്തു, പറയാതെ തന്നെ ഭാര്യയുടെ മരുന്നും കൊണ്ടുവന്നു. ഒരു വഴിക്ക് പോയതല്ലേ, വീണ്ടും അതേ കാര്യത്തിന് ഒന്നുകൂടെ പോകണ്ടല്ലോ. ഇതാ അമ്മയുടെ വീര്യം കൂടിയ ഗുളികയും നീലുവിന്റെ വീര്യം കുറഞ്ഞ ഗുളികയും. ഭക്ഷണത്തിന് മുമ്പ് രണ്ടുപേരും ആത്താക്കിക്കോ. ഏട്ടൻ എന്നോട് സ്നേഹക്കൂടുതലുണ്ടെന്ന് അമ്മ തെറ്റിദ്ധരിച്ചു ഇല്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല, സ്നേഹക്കൂടുതൽ എന്നോട് തന്നെയാ. പോരെ, സന്തോഷായില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇതിനുള്ള മരുന്നിനി എന്നാണോ കണ്ടുപിടിക്കുക? ഏതിനെ? സ്നേഹം വളർത്താനോ? അതല്ല, അസൂയക്കുള്ള മരുന്നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കഷ്ണിക്കുള്ള മരുന്ന് എന്ന് കണ്ടുപിടിക്കുന്നതോ അന്ന് ഇതും കണ്ടുപിടിക്കും. ഇതാ ഇവിടെ ഇന്ന് രണ്ടുപേരും കൂടി കണ്ടുപിടിക്കേ. ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിള്ളേരെ വിളിക്കട്ടെ. മോനെ ആശിഷേ, അർപ്പിതേ. ഓ, ആശിഷേ അർപ്പിതേ എന്ന് വിളിച്ചു പോയി വായില് വെള്ളം വറ്റിക്കണ്ട. നീ ഒരു പാട്ട് മൂളിയാ പോരെ. അതിനാണല്ലോ അവളുടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരു രാഗത്തിന്റെ പേര് തന്നെ അവൾ കിട്ടിയിരിക്കുന്നത്, നീലാംബരി. നീനക്കായ് സർവവും തേജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. ആ പാട്ടിലൊരു ദുസ്സൂചന ഇല്ലേ? ദുസ്സൂചനയല്ല, സത്യം. സത്യമോ? എടാ, അവള് ശരിക്കും പലതും ത്യജിച്ചിട്ടുള്ള ആളല്ലേ. എന്താണമ്മ പറയുന്നത്? ഈ വീട്ടിൽ എത്ര പേരുടെ കാര്യം അവൾ നോക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, അത് ശരിയമ്മ പറയുന്നത്. നീ അവളെ ഏതെങ്കിലും കാര്യത്തിൽ സഹായിക്കുന്നുണ്ടോ? നീ അടുക്കള ഭാഗത്തോടൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ? അമ്മേ, അതിനവൾ എന്നെ അടുക്കളയിലോട്ട് കേറാനൊന്നും സമ്മതിച്ചിട്ട് വേണ്ടേ? എങ്ങനെ സമ്മതിക്കും? തേങ്ങാ ചെരുകയാലും പച്ചക്കറി അരിഞ്ഞാലും നീ കൈ മുറിക്കും. ഞാൻ നാളെ മുതൽ ശ്രമിക്കാം അമ്മേ. എന്തിനാടാ നാളെ? ഇന്നായിക്കോട്ടെ. എല്ലാറ്റിനും നീലു നീലു എന്ന് വിളിച്ച് അവളെ ശല്യം ചെയ്യരുത്. അവൾ ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെടുന്നത്? എന്റെ അമ്മേ, അവളോട് ഇത്രേ സ്നേഹം അമ്മയ്ക്കുണ്ടായിരുന്നു. പിന്നെ നീ എന്താ വിചാരിച്ചത്? അല്ല, അമ്മയുടെ കുത്തുവാക്ക് കേട്ട അങ്ങനെ തോന്നത്തില്ലല്ലോ. അതൊക്കെ എന്റെ ഒരു അടവല്ലേടാ. ഈ വഴക്കും പിണക്കവും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ? അത് ശരി. അപ്പൊ എന്നെ പറ്റിക്കുകയായിരുന്ന രണ്ടാളും, ഞാൻ ശുദ്ധഗതിക്കാരൻ. നേരെ വാ, നേരെ പോ. രചന കെ എ മുരളീധരൻ, ശബ്ദ സാന്നിധ്യം ജി കെ ഗീത, തെന്നൽ അഖിൽ സുകുമാരൻ. മറ്റൊരു പ്രധാനപ്പെട്ട റേഡിയോ എൻ്റർടൈൻമെൻ്റ് പ്രോഗ്രാമാണ് റേഡിയോ ഫോൺ ഇൻ പ്രോഗ്രാംസ്. ഇത് രണ്ടു വിധത്തിൽ നടത്താറുണ്ട്. ഫോൺ ഇൻ പ്രോഗ്രാമും ഉണ്ട്, ഫോൺ ഔട്ട് പ്രോഗ്രാംസും ഉണ്ട്. ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രമല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസിന് കൂടി വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ആകാശവാണിയിലെ ഒരു ഫോൺ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയാണ് ഫോൺ ഇൻ പ്രോഗ്രാം. തിരിച്ച് ആകാശവാണിയിലെ പ്രസൻ്റർ ഒരു ശ്രോതാവിൻ്റെ ഫോൺ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വിവരങ്ങളും വിശദാംശങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫോൺ ഔട്ട് പ്രോഗ്രാം.
ഇത് വളരെ പോപ്പുലറായ ഒരു പ്രോഗ്രാമാണ് ആകാശവാണിയിൽ നടക്കുന്നത്. ഇത് പല വിഷയങ്ങളെയും നടക്കാറുണ്ട്. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് സിനിമാ ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാംസ് നമുക്ക് വളരെ പരിചിതമായ ഫോൺ ഇൻ പ്രോഗ്രാമുകളാണ്. മറ്റൊരു പ്രോഗ്രാമുകൾ ആനുകാലികമായ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിഷയം ചർച്ച ചെയ്യുന്ന പ്രോഗ്രാം. ഇപ്പോൾ കൊറോണ വ്യാപനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്ന അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലുള്ള പ്രോഗ്രാം. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ ഫോൺ പ്രോഗ്രാമുകളായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഫർമേറ്റീവ് കണ്ടൻ്റാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഫോൺ പ്രോഗ്രാമുകൾ. ഇത് വളരെ അടുത്ത കാലത്ത് വന്ന ഒരു പ്രോഗ്രാമാണ്. മൊബൈൽ ഫോണിൻ്റെ വ്യാപനം വളരെ കൂടിയ സാഹചര്യത്തിൽ വിജയിച്ച ഒരു പ്രോഗ്രാമാണ് ഫോൺ ഇൻ പ്രോഗ്രാമുകളും ഫോൺ ഔട്ട് പ്രോഗ്രാമുകളും. കൊറോണ വൈറസ് അണുബാധ എങ്ങനെ പ്രതിരോധിക്കാം? ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന സാംക്രമിക രോഗ പ്രതിരോധ സെൽ കോർഡിനേറ്ററും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ഇന്ദു പി എസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊറോണ വൈറസ് അണുബാധയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ഇന്ദു പി എസ് ശ്രോതാക്കളുമായി സംവദിക്കാനെത്തിയിട്ടുണ്ട്. ഡോക്ടർ, സാംക്രമിക രോഗ ചികിത്സാ വിഭാഗം, സാംക്രമിക രോഗ പ്രതിരോധ വിഭാഗം സംസ്ഥാനതല കോർഡിനേറ്റർ കൂടിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. കൊറോണ വൈറസ് അണുബാധയെക്കുറിച്ച് എഴുതുമ്പോൾ ഒട്ടേറെ സത്യങ്ങളും അസത്യങ്ങളും പ്രചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ലോകം മുഴുവൻ ഇതിന്റെ ഒരു ഭീതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഭീതിയേക്കാൾ കൂടുതൽ ഒരു ജാഗ്രതയാണ് ആവശ്യം. തീർച്ചയായും. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ അതിന് തയ്യാറെടുക്കേണ്ടതും പൊതുജനങ്ങൾ സഹകരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഭീതി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് മാധ്യമങ്ങളിൽ കൂടി ഓരോ ദിവസവും പുതിയ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. തുടങ്ങിയത് ചൈനയിൽ വുഹാൻ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലാണ് എങ്കിൽ പോലും ചൈനയിൽ നിന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം. മറ്റൊരു രാജ്യത്തും വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് കേരളം ഉൾപ്പെടെ വളരെ ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് UAE. അപ്പം അത്തരം രാജ്യങ്ങളിലൊക്കെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കർശനമായ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ശ്രോതാവ് നമ്മോട് ചേരുന്നുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ 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 ആ ചോദിക്കൂ, പേര് പറയാം. എന്റെ പേര് പീറ്റർ. ആ ചോദിച്ചോളൂ. കുമ്പളങ്ങി. ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. കൊറോണ, ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ആളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പീറ്റർ, നമ്മള് കൊറോണ വൈറസ് രോഗം വന്ന ആളിനെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ രോഗവും ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അറിയുന്നത്. പിന്നെ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് ആ അസുഖമാണോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. ആദ്യം ആ അസുഖം സംശയിക്കും. നമ്മുടെ സിലബസിൽ പരാമർശിക്കുന്ന മറ്റൊരു പ്രധാന റേഡിയോ കണ്ടന്റാണ് റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് താരതമ്യേന വളരെ അടുത്ത കാലത്ത് വന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാമാണ്. ഒരേ സമയം അതേസമയം അതൊരു എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം കൂടിയാണ്. നമുക്കിതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് നമ്മൾ ആദ്യത്തെ സെഷനിൽ പരാമർശിച്ച ന്യൂസ് ബേസ്ഡ് അല്ലെങ്കിൽ കറൻറ്റ് അഫയേഴ്സ് ബേസ്ഡ് പ്രോഗ്രാമുകളുടെ കൂട്ടത്തിലാണ്. റേഡിയോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇവൻ്റുകൾ നടക്കുന്ന സമയത്ത് ആ ഇവൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാമാണ് റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാം. ഒരു ഇലക്ഷൻ വരുന്നു, ആ ഇലക്ഷൻ്റെ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അന്ന് ഒരു ആ ഫലം പ്രഖ്യാപിക്കുന്ന ആ ഫലത്തെ അനലൈസ് ചെയ്യുന്നതിനും ചർച്ച നടത്തുന്നതിനുമായി ഒരു റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. ഈ റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഓരോ സ്റ്റേഷനിലും ഓരോ എക്സ്പേർട്ട് വ്യക്തിയെ ഇരുത്തിയിരിക്കും. ഡൽഹിയിൽ നിന്നുള്ള സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഈ ചർച്ചാ പ്രോഗ്രാമിനെ ആങ്കർ ചെയ്യും അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യും.
ഒരാള് ഡൽഹിയിലിരിക്കും, ഒരാള് ബോംബെയിലെ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിരുത്തുന്ന, ഒരാളെ കൽക്കത്തയിലെ സ്റ്റുഡിയോയിൽ ഇരുത്തുന്നു, ഒരാളെ തിരുവനന്തപുരത്ത് ഇരുത്തുന്നു, ഒരാളെ ചെന്നൈയിൽ ഇരുത്തുന്നു. എന്നിട്ട് റേഡിയോ ബ്രിഡ്ജ് വഴി നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് ഇവർ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് ഡൽഹിയിലിരിക്കുന്ന ഒരു റേഡിയോ ആങ്കറോ അല്ലെങ്കിൽ ഒരു റേഡിയോ മോഡറേറ്ററോ ആയിരിക്കും. ഇവർ പരസ്പരം കാണുന്നില്ല, പകരം ടെലഫോണിലൂടെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇവർ ഒരു വലിയ വിഷയത്തെക്കുറിച്ച് വളരെ സുദീർഘമായിട്ട് പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഇത് സാധാരണഗതിയിൽ ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിക്കാറുള്ളത് ഇലക്ഷൻ ഫലങ്ങൾ വരുന്ന സമയത്ത്, ബജറ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത്, ഈ സമയങ്ങളിൽ ഈ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാമുകൾ ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിക്കാറുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് പ്രധാനമായിട്ടും ഒരു കറൻറ്റ് അഫയേഴ്സ് പ്രോഗ്രാം തന്നെയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ല ഇതിന് വരുന്നത്. ഇത് ഒരു കറൻറ്റ് അഫയേഴ്സ് പ്രോഗ്രാമാണ്, ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാമാണ് റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓൾ ഇന്ത്യ റേഡിയോയുടെ 5-6 സ്റ്റുഡിയോകളിൽ ഇരിക്കുന്ന ആളുകൾ പരസ്പരം കാണാതെ ഒരു വിഷയം റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴി ചർച്ച ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഡിയോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്നതിന് ഡൽഹിയിലെ സ്റ്റുഡിയോയിൽ ഒരു റേഡിയോ പ്രസൻറ്ററോ ഒരു റേഡിയോ ആങ്കറോ റേഡിയോ മോഡറേറ്ററോ ഇരുന്നിരിക്കും. അദ്ദേഹം അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മോഡറേറ്റ് ചെയ്തുകൊണ്ട് ആ ചർച്ച മുന്നോട്ട് പോകുന്നു. ഈ മൂന്ന് വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനിൽ ഇരിക്കുന്ന വ്യക്തികളും പരസ്പരം കാണുന്നില്ല, അവർ പരസ്പരം സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണഗതിയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെയുള്ള ഡ്യൂറേഷനുള്ള റേഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാമുകൾ ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിക്കാറുണ്ട്. This is All India Radio. Now we bring you a special live Radio Bridge program in Hindi and English on the anniversary of Quit India Movement. The participants are senior Gandhians Ramchandra Rahi and Arvind Mohan. We shall also be joined by the experts sitting in the studios of our regional news units in Chennai, Mumbai, Kolkata, Jammu, Chandigarh and Lucknow. Chandrika Joshi and S. Rangabhashyam will moderate the program. This program is available on all social media platforms of the News Services Division of All India Radio, at AIR News Alerts on Twitter, All India Radio News on Facebook and on News on AIR official YouTube channel. ये आकाशवाणी है. समाचार सेवा प्रभाग प्रस्तुत करता है भारत छोड़ो आंदोलन की वर्षगांठ पर हिंदी और अंग्रेजी में विशेष रेडियो ब्रिज कार्यक्रम. इसमें भाग ले रहे हैं वरिष्ठ गांधीवादी विचारक रामचंद्र राही और अरविंद मोहन. कार्यक्रम के दौरान हम अपने क्षेत्रीय समाचार एकांशों चेन्नई, मुंबई, कोलकाता, जम्मू, चंडीगढ़ और लखनऊ स्टूडियो में मौजूद विशेषज्ञों से भी बात करेंगे. कार्यक्रम का संचालन चंद्रिका जोशी और एस रंगाभाष्यम कर रहे हैं. ये कार्यक्रम आकाशवाणी समाचार के सभी सोशल मीडिया प्लेटफॉर्म्स, ट्विटर पर @AIR News Alerts, फेसबुक पर ऑल इंडिया रेडियो न्यूज तथा न्यूज ऑन AIR ऑफिशियल यूट्यूब चैनल पर भी उपलब्ध है. नमस्कार, आप सभी का स्वागत है इस विशेष रेडियो ब्रिज कार्यक्रम में. भारत छोड़ो आंदोलन की 77वीं वर्षगांठ हम मना रहे हैं. बापू ने 1942 में एक संकल्प लिया था कि अब भारत की आजादी तो अहिंसा से ही ली जाएगी, और वो संकल्प फलीभूत हुआ 1947 में जाकर. तब एक प्रण बापू ने उस वक्त किया था भारत छोड़ो आंदोलन के लिए कि करो या मरो. हम इस पर चर्चा करेंगे अपने मेहमानों के साथ. लेकिन जो 8 अगस्त को प्रस्ताव पेश किया गया था, ब्रिटिश हुकूमत का ये खौफ ही कहिए कि उसी दिन से गिरफ्तारियां शुरू हो गई. प्रमुख नेताओं को गिरफ्तार किया गया और फिर 9 अगस्त से आंदोलन को, जो अन्य नेता थे उन्होंने आंदोलन को आगे बढ़ाया. रंगभाष्यम. Exactly. Yes, Chandrika. And good evening, listeners. And as Chandrika just mentioned, welcome to this special program on the Quit India Movement. We, as a grateful nation, cherish the memories of our freedom struggle, the sacrifices made by our leaders, our martyrs, and freedom fighters. And today, in this program, we will be discussing about the Quit India Movement and its impact, overall impact on our...
बाकी परिवार तो इस किस्म के बहुत साफ सुथरे नियम लड़ाई के बना के गांधी ने। हम अभी चर्चा करेंगे कि उस दौर में जबकि ऐसी सूचना के माध्यम नहीं थे तो कम्युनिकेशन जो संचार किस तरह से एक दूसरे तक पहुंचता था, इतनी सारी इतनी बड़ी मुहिम को चलाने के लिए। हम पहले चलते हैं जम्मू, हमारे साथ जम्मू से है हेलो रैना जी। हेलो नमस्कार चंद्रिका जी, मैं जम्मू से विजय बजाज बात कर रहा हूँ। अच्छा अच्छा चंद्रिका जी, हमारे मेहमान हमारे साथ स्टूडियोज में मौजूद हैं जी, पद्मश्री एसपी वर्मा जी। अच्छा, आप इनसे बात कर सकते हैं जी। एसपी वर्मा जी, आपका बहुत बहुत स्वागत करती हूँ दिल्ली स्टूडियो से। जी जी नमस्कार मैडम। नमस्कार, हम यहाँ चर्चा कर रहे थे कि जब ये आंदोलन चल रहा था तो इसके साथ साथ बहुत सारी जो कुरीतियां थी उन पर भी काबू पाने के प्रयास किए जा रहे थे, और साथ में सबको साथ लेकर के जो बापू का एक विजन था। तो हम ये चर्चा कर रहे थे कि उस वक्त में जब आज जैसे ना तो संचार माध्यम थे, हम गुलाम देश में थे, तो किस तरह से ब्रिटिश हुकूमत की नजर बचा करके कौन सी ऐसी चीजें थी जो लोगों के लिए प्रेरणा स्रोत बन रही थी। जी 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 मैडम, सबसे पहले तो हमारे सीनियर जो गांधीयन है राही साहब और मोहन जी, मैं उनको नमस्कार देना चाहता हूँ जम्मू कश्मीर के गांधीयन की तरफ से। और दूसरा मैं ये बताना चाह रहा था कि हमारी करीबन 77 साल पहले, आजादी से 5 साल पहले जो देश था हमारा और जो पब्लिक थी, वो मैं समझता हूँ कि